നമസ്കാരം കാക്കനാട്ടെ ഫ്ളാറ്റിലെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ് സൗമ്യ സ്വഭാവക്കാരനായ ചെറുപ്പക്കാരനാണ് എന്നും കുറച്ചു ദിവസം നിങ്ങൾക്കൊപ്പം ഇവനെ താമസിപ്പിക്കണമെന്നും ഇവൻ പ്രശ്നക്കാരനെയല്ല എന്നും പറഞ്ഞാണ് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തെ ഓക്സോണിയ ഇരുപതാം നിലയിലെ മറ്റൊരു ഫ്ളാറ്റിൽ കുടുംബവുമായി താമസിക്കുന്ന ആദിഷ് അർഷാദിനെ യുവാക്കൾക്ക് പരിചയപ്പെടുത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള മോഷണ കേസ് പ്രതിയെയാണ് ഇങ്ങനെ പരിചയപ്പെടുത്തി താമസിപ്പിച്ചത് കൊണ്ടോട്ടിയിലെ സ്വർണക്കട മോഷണ കേസിലെ പ്രതി അങ്ങനെ ഒക്സോണിയ ഫ്ലഡിലെ താമസക്കാരനായി നേരത്തെ പദ്ധതിയിട്ട പ്രകാരമാണോ അർഷാദ് ഇവിടെ വന്ന് താമസം തുടങ്ങിയത് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നു ഇതേ ഫ്ളാറ്റിലെ പതിനാറാം നിലയിലെ താമസക്കാരായിരുന്ന യുവാക്കൾ സുഹൃത്ത് ആദിഷിന്റെ വാക്ക് വിശ്വസിച്ചു കോഴിക്കോട് പയ്യോളി സ്വദേശി അർഷാദ് രണ്ടാഴ്ച മുൻപ് സുഹൃത്തിനൊപ്പം ഇവിടേക്ക് എത്തി സജീവിനെ കൂടാതെ പതിനാറാം നിലയിലെ ഫ്ളാറ്റിൽ അംജിത് ഷിബിൽ അൻഷാദ് എന്നിവരാണ് ഉണ്ടായിരുന്നത് നാലു പേരുമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അർഷാദ് ചങ്ങാത്തത്തിലുമായി പുറമെ നിന്ന് ഒരാൾ താമസിക്കാൻ വന്നത് ഫ്ളാറ്റ് അധികൃതർ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് യുവാക്കൾ പ്രശ്നങ്ങൾ തണുപ്പിച്ചു അർഷാദ് രണ്ടു മാസം മുൻപ് വീട് വിട്ടു പോയതാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പത്ത് ദിവസം മുൻപ് അർഷാദ് ഭാര്യയ്ക്ക് സന്ദേശം അയച്ചിരുന്നു തിരികെ വരാൻ അഞ്ഞൂറ് രൂപ വേണമെന്നതായിരുന്നു ആവശ്യം പണം കൊടുത്തുവെങ്കിലും അർഷാദ് തിരിച്ചെത്തിയില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ബന്ധുക്കൾ പറയുന്നു കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു കൃത്യം നടത്താൻ കാരണമായത് ലഹരി സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നാണ് പ്രതിയുടെ മൊഴി അറസ്റ്റ് ചെയ്യുന്ന സമയം അർഷാദിൽ നിന്ന് എം ഡി എം എ ഒരു കിലോ കഞ്ചാവ് ഹാഷിഷോയിൽ ഹെറോയിൻ തുടങ്ങിയ വാപ്പിടികൂടിയിരുന്നു ഈ സമയത്ത് സുഹൃത്തായ അശ്വന്തും ഉണ്ടായിരുന്നു ലഹരി മരുന്ന് കൈവശം വെച്ച കേസിൽ അർഷാദിനെയും അശ്വന്തിനെയും ഇന്ന് കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കോടതിയുടെ അനുമതിയോടെയാകും കൊലക്കേസിലെ തുടരന്വേഷണവുമായ അർഷാദിനെ എറണാകുളത്ത് എത്തിക്കുക നിലമ്പൂർ വണ്ടൂർ സ്വദേശി സജീവ് കൃഷ്ണനെ കൊലപ്പെടുത്തിയ ശേഷം അംജത്തിന്റെ ബൈക്കിലാണ് അർഷാദ് ഒളിവിൽ പോയത് ഫ്ളാറ്റിന്റെ ഇരുപതാം നിലയിൽ താമസിച്ചിരുന്ന ആദിഷൻ സുഹൃത്തായിരുന്നു അർഷാദ് കൊല്ലപ്പെട്ട സജീവിനൊപ്പം താമസിച്ചിരുന്ന അംജാദും അർഷാദിന്റെ സുഹൃത്താണ് അംജാദ് വഴിയാണ് സജീവ് ഉൾപ്പെടെയുള്ളവരെ അർഷാദ് പരിചയപ്പെട്ടത് കൊലപാതകം നടക്കുമ്പോൾ സജീവും അർഷാദും മാത്രമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് ടൂറിലായിരുന്ന മറ്റു മൂന്ന് പേർ ഞായറാഴ്ച രാത്രി വരെ സജീവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് സജീവ് ഫോൺ എടുത്തിരുന്നില്ല പകരം സജീവിന്റെ ഫോണിൽ നിന്ന് മെസ്സേജുകൾ ഇന്നലെ ഉച്ചവരെ വന്നു കൊലപാതകം പുറത്തായതോടുകൂടി ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു അർഷാദിനെതിരെ കൊണ്ടോട്ടിയിൽ മോഷണ കേസുള്ളതായും പോലീസ് കണ്ടെത്തി പോലീസിനെ സംയോജിത ഇടപെടലിൽ തന്നെയാണ് ഇൻഫോ പാർക്കിനടുത്ത് ഫ്ളാറ്റിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ സാധിച്ചത് സജീവ് കൃഷ്ണയുടെ ഫോൺ ഉപയോഗിച്ച അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിരുന്നു പ്രതി അർഷാദ് ശ്രമിച്ചത് പക്ഷേ പോലീസ് അതിൽ വീണില്ല അർഷാദിന്റെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പ്രതിയിലേക്ക് എത്തി ഫ്ളാറ്റിനുള്ളിൽ നടത്തിയ ലഹരി കൈമാറ്റത്തിന്റെ ചുരുളഴിക്കുക എന്നതാണ് പോലീസിന് മുന്നിലെ അടുത്ത വെല്ലുവിളി അർഷാദ് ആണ് പ്രതി എന്ന ഏകദേശ സൂചനയിൽ ഇൻഫോ പാർക്ക് സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു ഫ്ളാറ്റിന്റെ സമീപത്ത് സി സി ടി വി ഇല്ലാതിരുന്നത് തിരിച്ചടിയാവുകയും ചെയ്തു എങ്കിലും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു തുടങ്ങിയ അന്വേഷണത്തിൽ ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ നിർണായക വിവരങ്ങൾ ലഭിച്ചു മലപ്പുറം തേഞ്ഞിപ്പലത്ത് വെച്ചാണ് അർഷാദ് കൈവശം വെച്ചിരുന്ന സജി കൃഷ്ണന്റെ ഫോൺ ഏറ്റവും ഒടുവിൽ ആക്ടീവായി കണ്ടത് അർഷാദ് കോഴിക്കോട് പയ്യോളി സ്വദേശിയാണ് എന്ന പശ്ചാത്തലം ണക്കിലെടുത്ത് വടക്കൻ കേരളത്തിലേക്കാണ് ഇയാൾ കടന്നത് എന്ന ആദ്യഘട്ട വിലയിരുത്തൽ കൃത്യവുമായി പ്രതിക്കായി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പോലീസ് വലവിധിച്ചു പയ്യോളിയിലും കോഴിക്കോടും തിരച്ചിലും നടത്തി കൊണ്ടോട്ടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലെ പ്രതിയാണ് അർഷാദ് എന്ന വിവരവും ഇതിനിടെ പുറത്തായി